മത്തി വരുന്നേ മത്തി മത്തി ഇഷ്ടമുള്ള ആളുകൾക്ക് ഏറെ സന്തോഷമാകുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കേരളത്തിൽ കടൽ മത്സ്യ ലഭ്യതയിൽ നാലിലൊന്ന് വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് കൊച്ചി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ് ഇക്കാര്യം കണ്ടെത്തിയത് 2022 ൽ 34.9 ലക്ഷം ടൺ ആയിരുന്നു രാജ്യത്തെ മൊത്തം കടൽ മത്സ്യ ലഭ്യത ഇക്കാലയളവിൽ 6087 ടൺ മത്സ്യമാണ് കേരളത്തിൽ ലഭിച്ചത് 2022 ൽ 5.5 ലക്ഷം ടൺ ആയിരുന്നു മത്സ്യ ലഭ്യത എന്നാൽ കോവിഡ് മഹാമാരി കാലത്ത് മീൻപിടുത്തം കുറഞ്ഞതു കാരണം 2020 ൽ ഇത് 3.6 ലക്ഷം ടൺ മാത്രമായിരുന്നു ആകെ മത്സ്യ ലഭ്യതയിലൂടെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളം മൂന്നാം സ്ഥാനത്താണ് തമിഴ്നാടാണ് ഒന്നാം സ്ഥാനത്ത് തമിഴ്നാട്ടിൽ മത്സ്യ ലഭ്യത 7.28 ലക്ഷം ടൺ ആണ് രണ്ടാം സ്ഥാനത്ത് കർണാടകയാണ് 6.95 ലക്ഷം ടൺ ആണ
കേരളത്തിൽ മാത്രമല്ല മത്സ്യ ലഭ്യത കൂടിയത് രാജ്യത്തെ മൊത്തം മത്സ്യ ലഭ്യതയിൽ വർദ്ധനവുണ്ടായി 188.15% മത്സ്യ ലഭ്യത വർദ്ധിച്ചത് 2022 ൽ 1.10 ലക്ഷം ടൺ മത്തിയാണ് കേരള തീരത്ത് നിന്ന് ലഭിച്ചത് 2022 ൽ ലഭിച്ചത് 3279 ടൺ ആയിരുന്നു മത്തി കഴിഞ്ഞാൽ പിന്നെ കൂടുതലായി ലഭിക്കുന്നത് അയലയാണ് 1.1 ലക്ഷം ടൺ അയലയായിരുന്നു കഴിഞ്ഞ വർഷം ലഭിച്ചത് മുൻ വർഷത്തേക്കാൾ ഇരട്ടിയോളം വർദ്ധനവായിരുന്നു ഉണ്ടായിരുന്നത് കണവമീനിന്റെയും കൊഴുവമീനിന്റെയും ലഭ്യതയും കൂടി മത്തി പ്രേമികൾക്കും അയല പ്രേമികൾക്കും ഇനി ഇഷ്ടംപോലെ വാങ്ങി കഴിക്കാം കാരണം കിലോയ്ക്ക് 300 രൂപ വരെ ഉയർന്നിരുന്ന മത്തിയുടെയും അയലയുടെയും വില ഇപ്പോൾ 200 ൽ താഴെയാണ് എന്നാൽ വറ്റ നെയ്മീൻ കാളാഞ്ചി ആവോലി തുടങ്ങിയ വലിയ ഇന മത്സ്യങ്ങളുടെ ലഭ്യതയിൽ ഇതുവരെ വർദ്ധനവൊന്നും ഉണ്ടായിട്ടില്ല കടലിൽ ചൂട് കൂടിയതിന് തീരത്ത് നിന്ന് ഉൾക്കടലിലേക്ക് വലിയ ഇന മീനുകൾ പോയതാണ് വർദ്ധനവ് ഇല്ലാത്തതിന് കാരണം എന്തായാലും മത്തി പ്രേമികൾ ഇനി കാത്തു നിൽക്കേണ്ട വേഗം പോയി മത്തി വാങ്ങി പൊരിച്ചും കറിവെച്ചും കഴിക്കാം